ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു X65 റെസിപ്പി നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു 5 മുട്ട പൊയിങ്ങിയിട്ട് അതിൻ്റെ മഞ്ഞക്കരു മാറ്റിയിട്ട് വെള്ള മാത്രം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലോട്ടേക്ക് വേണ്ടത് കടലമാവാണ്. 1 കപ്പോളം കടലമാവ് നമുക്ക് അതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് അതിലോട്ടേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഞാൻ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലോട്ടേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മുളക് പൊടിയാണ്. അപ്പം ഞാൻ 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായി കട്ട് ചെയ്ത കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടത് 1 ടീസ്പൂണോളം ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചിയാണ്. അതേപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്ത വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 3 പച്ചമുളക് ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയിലയും ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടാകുന്ന മഞ്ഞക്കരുവും കൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. അപ്പം ഞാനൊരു 2 ടീസ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ടേക്ക് വേണ്ടത് 1 മുട്ടയും കൂടിയാണ്. അത് ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ട് കുറച്ച് എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ബോൾസ് എല്ലാം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. തീ കൂടിപ്പോകാതെ ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പുറം ഭാഗം ക്രിസ്പി ആയിട്ടുണ്ടാവും, പക്ഷേ ആകും വെന്തിട്ടുണ്ടാവില്ല. അതിൻ്റെ പേരിൽ തീ കുറച്ചേ വെക്കാവൂ. അപ്പോൾ ഇതാ എല്ലാം നല്ല രീതിയിൽ തന്നെ അകവും പുറവും എല്ലാം നന്നായിട്ട് വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടുത്ത ബാച്ചും കൂടി അതുപോലെ ചെയ്തിട്ട് എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. അത് കഴിഞ്ഞ് ഞാനിവിടെ മറ്റൊരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിന് കളർ മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുവിധം വഴണ്ടി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് 1 വലിയ ഉള്ളി കട്ട് ചെയ്തതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്തതാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് 2 വലിയ പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകെല്ലാം നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ബോൾസ് എല്ലാം നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1 ടീസ്പൂണോളം ടൊമാറ്റോ സോസും 1 ടീസ്പൂണോളം ചില്ലി സോസും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ X65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഞങ്ങൾക്കെല്ലാം അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ ഇതാ നമ്മുടെ X65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. വീഡിയോ കാണുന്നതിൽ കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.